നാണോ ഇല്ലടാ എന്റെ ഭർത്താവിന്റെ ഓഫീസിലേക്ക് കണ്ണിക്കണ്ട വാലിയക്കാട്ട് മോളുടെ കാര്യം പറഞ്ഞ് കേറിനിറങ്ങാൻ. ഹോ, ഏട്ടന്റെ തൊലി ഉരിഞ്ഞു പോയി. അതെന്നെ, എന്തായാലും ഉരിഞ്ഞ തൊലി കളയണ്ട, ലെതറിന് പകരം ഉപയോഗിക്കാം. ചെരുപ്പുണ്ടാക്കാൻ കണ്ടാമ്പ്രത്തിന്റെ തൊലി തേയില്ലല്ലടി. ഇനി മേലിൽ ഓരോന്ന് പറഞ്ഞ് ഗോപിയേട്ടന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലേ, അപ്പൊ കാണാം. നിനക്ക് സ്ത്രീധനം കൊടുത്ത കാശ് കൊണ്ട് സ്ഥാപിച്ച അല്ല കളക്ടറേറ്റ്, അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പലരും വരും. ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വെറും ഒരു പബ്ലിക് സെർവന്റാ നിന്റെ കളക്ടർ. ആ സേവനത്തിന് ജനങ്ങളിൽ നിന്ന് തന്നെ കരം പിരിച്ചെടുത്ത് മാസം മാസം സർക്കാർ ശമ്പളം നൽകുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചെന്നാൽ എന്താ? എന്നെ പിടിച്ച് മൂക്കി കേട്ടു. എന്താ എന്താ ഇവിടെ ഒരു ശബ്ദം? കോട്ടപ്പുറത്ത് താമസിക്കുന്ന കാമുകിക്ക് കുടിവെള്ളം ഇല്ലെന്ന് കാമുകന്റെ വേവലാതിയാ. മിനറൽ വാട്ടർ കുളിക്കുന്ന നിങ്ങൾക്കൊന്നും കുടിവെള്ളത്തിന്റെ വില മനസ്സിലാവില്ല. കണ്ടില്ലേ ചാ, വാലിക്കാരിയുടെ മകളെ പറ്റി പറഞ്ഞാ ഇത്ര ചൊടിപ്പ്. അതെങ്ങനെയാ, മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് എഴുത്തു കൊടുത്തവനല്ലേ നീ? ഈ കണക്കിന് അവളെയും കിട്ടി നീ ഈ കുടുംബത്തിൽ കയറി വരില്ലെന്ന് എന്തോ ഉറപ്പ്? ഒരു ഉറപ്പില്ല, സംഭവിക്കാം. ഡാ, നിന്നോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു. കോട്ടപ്പുറം കോളക്കമ്പനിയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇടപെടാതിരിക്കാം. ആ കമ്പനി അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം. പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടക്കാനും പാടില്ല. നിന്നെ പോലുള്ള പേട്ട് രാഷ്ട്രീയക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചിടപെട്ടാ പോലും പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഞാൻ നടത്തും. ചന്ദനക്കാട്ടിൽ ബാലഗംഗാധര മേനോന്റെ മകനാണ് ഈ ഞാനെങ്കിൽ ആ ഉദ്ഘാടനം നടക്കില്ല. നിനക്കൊരു ചുക്കും ചെയ്യാനൊക്കെ. ഉദ്ഘാടനം തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഇവർക്ക് മുന്നിൽ വെച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്താ എന്താ പ്രശ്നം ഉണ്ണി? ഈ ഉദ്ഘാടനം മുടക്കരുത്. ഞാനല്ലല്ലോ മുടക്കുന്നത്, കോടതിയല്ലേ. കോർട്ട് ഓർഡർ. എന്താ പ്രശ്നം? എക്സ്ക്യൂസ് മീ, ഇനി ഒരു ഉത്തരവ് ഉണ്ടാവുന്നവരെ കമ്പനിയുടെ ഉദ്ഘാടനവും പ്രവർത്തനവും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ. മന്ത്രിക്ക് മേൽ പരിന്തും പറക്കില്ലെന്ന് സാർ കരുതിയെങ്കിൽ തെറ്റി. ലെജിസ്ലേറ്റീവിനേക്കാൾ പവർ ജുഡീഷ്യറിക്ക്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഈ ജില്ലാ കളക്ടർ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏത് സംരംഭങ്ങൾക്കും ഞങ്ങൾ എതിരല്ല. പക്ഷെ അതിവിടുത്തെ മണ്ണും ജലവും എന്തിനെ ശ്വസിക്കുന്ന വായു പോലും മലിനപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുരാഷ്ട്ര കുത്തയ്ക്കും തീറ എഴുതി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. കുടിവെള്ളം ജനങ്ങളുടെ അവകാശമാണ്, അത് പെപ്കോ കോളയുടെ ഔദാര്യമല്ല. ഹലോ. ഹലോ, ഞാൻ ഷാരിയ. എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പൊ എവിടെയുണ്ട്? സ്കൂളിൽ. എന്തെങ്കിലും പ്രശ്നം? ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു കാര്യം പറയാനായിട്ട്, എങ്ങനെ പറയണ്ടെന്നറിയില്ല. ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? നേരിട്ട് കാണാൻ പറ്റുമോന്നോ? എപ്പ കണ്ടെന്ന് ചോദിച്ചാ പോരെ. ഓ, ഞാനും കാണാൻ കാത്തിരിക്കല്ലേ. നീ പോക്കൂ. ഓ, ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ബുദ്ധിമുട്ടായോ? ശാരി എന്നെ ഏത് പാതാളത്തിലേക്ക് വിളിച്ചാലും എനിക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, ഇതിനൊക്കെ ബുദ്ധിമുട്ടില്ലേ, പിന്നെ എന്തിനാ ബുദ്ധിമുട്ട്? എന്താ എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? അത് എങ്ങനെ തുടങ്ങണ്ടേന്ന് എനിക്ക്. എങ്ങനെ വേണമെങ്കിലും തുടങ്ങിക്കോളൂ. അല്ല, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാന്ന് പറയണത് തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ തെറ്റാന്ന് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞെന്ന? അപ്പൊ തെറ്റല്ലല്ലോ. ഈ ഇഷ്ടം പ്രേമം എന്നൊക്കെ പറയണത് പവിത്രമാണ്, പരിഭാവനമാണ്. അതിന് പ്രായവും പരിമിതികളൊന്നും ഒരു പ്രശ്നമല്ല. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് കുമാരനാശൻ പറഞ്ഞിട്ടില്ലേ. മനസ്സുകൾ തമ്മിലുള്ള ഐക്യം, പൊരുത്തം, പിന്നെ പരസ്പരം മനസ്സിലാക്കാനുള്ള പക്വത, അത് മതി പരിശുദ്ധമായ പ്രണയത്തിന്. എനിക്കും അത്രയ്ക്കേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം എന്നൊക്കെ പറഞ്ഞാൽ എന്തരം? പോവാൻ പറയണം. ഇങ്ങനെ ഒരു ബന്ധത്തിന് എതിർപ്പുകൾ ഉണ്ടാവും, സ്വാഭാവികം. നമുക്കത് മനസ്സിലാവും. പക്ഷെ ആ എതിർപ്പുകളുടെ കോട്ടമതിലുകൾ തച്ചുടച്ചൊന്നാകണം. എപ്പോഴായാലും ചേരേണ്ടവർ തമ്മിലേ ചേരും. ചേർക്കണം.
എന്നാലേ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് മൂന്നാല് കുട്ടികളാവുമ്പോ ഈ എതിർപ്പുകളൊക്കെ കാറ്റിൽ പറത്തിവിട്ട പട്ടങ്ങളൊക്കെ പറന്ന് പറഞ്ഞ് എങ്ങനെ അങ്ങോട്ട് പൊക്കോളും. നമ്മുടെ കല്യാണോ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പിന്നെന്താ ഉദ്ദേശിച്ചത്? പ്രസാദ്, ഇത് പ്രസാദ്, ഈ സ്കൂളിലെ മാഷ. ഹലോ. ഇവക്ക് ഭയങ്കര പേടിയായിരുന്നു. ഏട്ടന്റെ നല്ല മനസ്സാണ്, പറഞ്ഞാ മനസ്സിലാവുന്നൊക്കെ ഞാനാ പറഞ്ഞത്. ഇപ്പൊ സന്തോഷായില്ലേ? മീനൂട്ടി, എന്താ ഇത്? എന്നാലും നീ സുഹൃത്തുക്കളായിരുന്നു, പിന്നീട് അടുത്തു പോയി, പിരിയാൻ പറ്റണില്ല. ഒരുപക്ഷെ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ എനിക്കൊരു കല്യാണാലോചന നടക്കുന്ന കാര്യം. ഏതാണ്ട് ഉറപ്പിച്ച പോലെ അച്ഛൻ ഐഎസുകാരി ഐപിഎസുകാരി വീട്ടിൽ നിറയ്ക്കാനുള്ള ശ്രമത്തില്. പക്ഷെ എന്റെ ഇഷ്ടം അറിയാൻ ആർക്കും താല്പര്യമില്ല, ചോദിച്ചിട്ടില്ല ഒരു വാക്ക് പോലും ആരും. എനിക്കിപ്പോ പറയാൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ. തെറ്റായിട്ട് പറയുകയല്ല, മന്ത്രിയുടെ മകൾ, കോടീശ്വരി, നല്ല വിദ്യാഭ്യാസം, സുന്ദരി, ആർക്കും മോഹം ഉണ്ടാവും. ഞാൻ അറിഞ്ഞിരുന്നില്ല മന്ത്രിയുടെ മകളാണെന്നൊന്നും. ഒരു പക്ഷേ എൻ്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാവാം മീനു അത് മാത്രം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എന്നൊരു പരിധി വെച്ചിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങമാർ, അവരുടെയൊക്കെ ഏക പ്രതീക്ഷയും അത്താണിയും ഞാൻ തന്നെയാണ്. എം ഫിലിൻ്റെ റിസൾട്ട് വന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കോളേജിൽ ലെക്ചർ പോസ്റ്റ് ഉറപ്പാണ്. അത് കഴിഞ്ഞ് കൃഷ്ണമാറിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും, അതിനൊക്കെ തരണം ചെള്ള തൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. എന്റെ ഒരേ ഒരു സൽപുത്രൻ നാട് ഭരിക്കുന്ന മന്ത്രിയൊക്കെ. ഞാൻ മോനെയാണ് ഉദ്ദേശിച്ചത്. നേരെ അടുക്കളയിലോട്ട് പോവാന്നോ? ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് മനസ്സിലായോ? മീനൂട്ടിയുടെ കല്യാണം ഉറപ്പിക്കുക. ഓ, അത് ശരി. ഞാനും വിചാരിച്ചു എന്താണ് ഇവിടെ എ എസ് പി ഒരു ബിസിനസ്. എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ. ഇപ്പൊ ഉറപ്പിക്കും. ഹലോ, ഐ ആം ഹരീന്ദ്രൻ ഫ്രം സിംഗപ്പൂർ. ഏയ്, ഒരു മിനിറ്റ്. ഇനി അടുത്തൊരു സാർ ഇരിക്കുക. അല്ല, ചുമ്മാ കയറി നിൽക്കണ്ടല്ലോ. ഈ കല്യാണം നടക്കില്ല. അവൾക്ക് വേറെ ചെറുപ്പക്കാരൻ ഇഷ്ടാ. പയ്യൻ കോട്ടപ്ര സ്കൂളിലെ മാഷ, പേര് പ്രസാദ്. അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാത്ത നിലയ്ക്ക് ഇതിന് പിന്തിരിയല്ലേ ബുദ്ധി? അതല്ലേ നല്ലത്? പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് എനിക്കൊരു പ്രശ്നമല്ല. അല്ല, ഇതിൽ ഇടപെടാൻ താനാരാ? ഞാൻ അവളുടെ ഒരേ ഒരു ആങ്ങള. എനിക്ക് പെണ്ണിന്റെ അച്ഛനുമായിട്ട് അടിയില്ല. ഇവിടുത്തെ മന്ത്രിക്ക് ഒരു ഐ പി എസ് കാരനെ ആവശ്യം. എനിക്കൊരു മന്ത്രി, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഓ, അത് ശരി. അങ്ങനെ ഒരു ബന്ധമാണ് അച്ഛനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തമ്മിലാണ് കല്യാണം കഴിച്ചൂടെ? ഒരു ഗിവ് ആൻഡ് ടേക്ക്? അയ്യോ, ഞാൻ ഇല്ല, എന്നെ ഒഴിവാക്കിയേക്ക്. നിങ്ങൾ തമ്മിലാവുമ്പോ നല്ല ചർച്ചയായിരിക്കും. മേഡ് ഫോർ ഈച്ച് അതറ. അവൻ ചിരിച്ചോണ്ടാ ഇടപഴകുന്നേ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും മിടുക്കന മകനെ. വാ മോളെ, നമ്മൾ എന്തായാലും ഈ കല്യാണം നടത്താൻ പോണില്ല. പിന്നെ എന്തിനാ വേഷം കെട്ടില്ല മോളാത്തേക്ക്? അച്ഛന്റെ വീട് നേരം പൊക്കളല്ലേ ഇതൊക്കെ. ചുമ്മാരിയമ്മേ, ആ അപ്പൊ ഇറങ്ങല്ലേ. അവിടെ എ എസ് പി മോൻ പോവാൻ ധൃതി കാണിക്കണോ? ചെല്ലെ ചെല്ലെ. നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചവെട്ടി ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അച്ഛനെന്ത് ഐ എസ് ഐ പി എസ് ഒക്കെ കാണുമ്പോ ഇത്ര ആക്രാന്തം? വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണോ? അല്ല, പറഞ്ഞു കൊടുക്ക സാറേ, ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ എന്താ അത്ര ഭ്രമമെന്ന്? ഒരു ഐ പി എസ് ആറിനെ പിടിച്ച് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങിയിരിക്കുക. അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ എന്ന് ചിലര് പറയുമെന്ന്. ഇപ്പതാ കളക്ടറെ കൊണ്ട് ലീവ് എടുപ്പിക്കാൻ പോവാ, ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുടങ്ങാൻ. ഇതുമൂലം രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു ഐ എസ് കാരന്റെ ഐ പി എസ്കാരന്റെ സേവന. അയ്യോ, അത് ഓർത്ത് സാർ സങ്കടപ്പെടരുത്. ഇവരുടെ സേവനം നഷ്ടമാകുന്നോണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. അത് മോൻ സാർ മനസ്സിലാക്കണം. അച്ഛന് വെട്ടിപ്പിടിക്കാനും ഷോ കാണിക്കാനും എന്തിനാ സ്വന്തം കുട്ടികളുടെ ഇഷ്ടങ്ങൾ കുരുതി കൊടുക്കുന്നത്? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ മീനൂട്ടിയുടെ ഇഷ്ടത്തെ കുറിച്ച്. ഇനിയെങ്കിലും അച്ഛൻ അവൾ ആഗ്രഹിച്ച കല്യാണം നടത്തി കൊടുക്ക. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ തീരുമാനിച്ച കല്യാണം നടക്കൂ. എന്തിനാ അച്ഛൻ ഇത്ര വാശി? ഞാനും അച്ഛന്റെ മോൻ തന്നെയാ. അതേ വാശി തന്നെ ഞാൻ പറയാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച കല്യാണം നടക്കൂ. കാണാം.